ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞു പരിപാടിക്കാണ് കേട്ടോ. ഞാൻ കുഞ്ഞു പരിപാടി എന്ന് പറഞ്ഞു എന്നുള്ളൂ, പക്ഷേ പരിപാടിയൊക്കെ നല്ല അടിപൊളി വലിയ പരിപാടി തന്നെയാണ്. നമ്മളെ ഭാഷയിൽ ഒരു കുഞ്ഞു പരിപാടി എന്ന് പറഞ്ഞതാണ് കേട്ടോ. കാരണം രാവിലെ 9:30 എത്താൻ ഞങ്ങളോട് പറഞ്ഞത്, വൈകിട്ട് ഒരു 5 വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഏലംകുളം പഞ്ചായത്താണ് കേട്ടോ ഞങ്ങളെ പഞ്ചായത്ത്. ഞങ്ങളെ കുടുംബശ്രീൻ്റെ വാർഷികമാണ്. അപ്പോൾ ഏലംകുളം പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബശ്രീൻ്റെയും കൂടി കൂടിയിട്ടുള്ള വാർഷികമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കി അതുപോലെ തന്നെ മുസ്തഫി ഐഷു ആണ് പോണത്. അപ്പോൾ ഐഷുവിൻ്റെ ഒരു പാമ്പേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വൈക്ക വണ്ടി നിർത്തിയിട്ട് മുസ്തഫ കടയിൽക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദിലു ഇന്ന് സ്കൂൾക്ക് പോയിക്കാണ്, ഓൾക്ക് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഓളെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്തഫക്ക് ചെറിയൊരു ചുമ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഓനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓനെ ഞങ്ങളെ കൂടെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫുഡും എല്ലാതും അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും പ്രത്യേകിച്ച് ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇനി വൈകിട്ട് ഇൻഷാല്ലാഹ് ഉണ്ടാക്കുള്ളൂ. ചോറ് വെച്ച് പോന്നിക്കാട്ടോ. കൂട്ടാനൊക്കെ ഞാൻ വൈകിട്ട് ചെന്നിട്ട് വൈകിട്ട് ആകുമ്പോഴേക്കിനെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ, ഏലംകുളം ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോഴേക്കിന് ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ ഉദ്ഘാടനമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവോ എന്നുള്ളൊരു ഇതിലിങ്ങനെ കയറി ചെല്ലാണ്. കാരണം നമുക്ക് ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ അതിലൊക്കെ പങ്കെടുക്കണം എന്നായിരിക്കുമല്ലോ ഒരു ആഗ്രഹം. പിന്നെ അതൊക്കെ വീഡിയോസിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ മനസ്സിലിതായി പോരുന്നു കേട്ടോ. കാരണം എന്തായാലും നമുക്ക് രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ആ കറക്റ്റ് 9:10 എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് പരിപാടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും നേരത്തെ വരാൻ വേണ്ടിയിട്ടാണ് ഒരു 9:30 തുടങ്ങുമെന്ന് പറഞ്ഞത്. എന്തായാലും ആരും, കാരണം ഉദ്ഘാടനം നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അപ്പോൾ അദ്ദേഹം ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് ചെയറുകൾ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഒരു 10 ഉള്ളിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ അവരൊക്കെ ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായാലും പരിപാടി തുടങ്ങും. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഓരോ സ്വാഗത പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി അധികം സമയമായിട്ടില്ല, ആളുകൾ എത്തിക്കൊണ്ടിരിക്കണ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് സീറ്റ് ഒഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഷുവിന് ഇതുതന്നെ കളിക്കാനും അതിൽ പോയിരിക്കാനൊക്കെ ഓൾക്ക് നല്ല സുഖമായിട്ട്, ഓൾക്ക് ഒരു പരിപാടിക്ക് പോയി ഒതുങ്ങി നിന്ന ഒരു ശീലമല്ലല്ലോ. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കിനും ഇവിടെ ഇരിക്കാൻ ആളുകൾക്ക് സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആളുകൾ വരുന്നുട്ടോ, അത്രയും ആക്റ്റീവായ ആളുകളാണ് ഈ പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഏലംകുളം പഞ്ചായത്ത് കുടുംബശ്രീ സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങിൻ്റെ അധ്യക്ഷയും സി ഡി എസ് പ്രസിഡന്റും കൂടിയായ ശ്രീമതി സുനീല ഈ ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ ജാഫർ, പഞ്ചായത്ത് പെർഫോമൻസ് ഓഡിറ്റിൻ്റെ സൂപ്രണ്ട് ആർ പി സുബ്രഹ്മണ്യൻ സാർ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പരിപാടിക്ക് വരുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബശ്രീ തുടങ്ങിയിട്ട് ഏകദേശം 2-3 മാസമായിട്ടുള്ളൂ, പുതിയതായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വാർഷികത്തിന് വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ, കാരണം ഇത്രയും ആളുകളെ കണ്ടപ്പോൾ ഇനി ഒരുപാട് ആളുകൾ വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളെ ഈ ഒരു പഞ്ചായത്തിൽ എന്താണ് എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്, നല്ല ആക്റ്റീവാണ് കേട്ടോ. കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്തും ഈ പഞ്ചായത്തിലെ 10-28,000 ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന അതൊരു പരിച്ഛേദമാണ് ഈ ഹാളിൽ. ദാരിദ്ര്യം നമ്മൾ പേരിടും വർഷന്റെ ദാരിദ്ര്യവും ആ ദാരിദ്ര്യം ഏകദേശം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം 25 വർഷം കൊണ്ട് കുടുംബശ്രീയിലൂടെ ആയി എന്നതാണ് നമുക്ക് നമ്മളെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഒരു കാലത്ത് കുടുംബശ്രീയിലൂടെ സ്ത്രീകളൊന്നും പുറത്ത് കറങ്ങാൻ പറ്റാതെ, ഒന്നിനും പോകാൻ പറ്റാതെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക എന്ന ഉദ്ദേശവും ലക്ഷ്യവും എന്ന ഉത്തരവാദിത്വം മാത്രമായിരുന്നു സ്ത്രീകൾക്ക്. എന്നാൽ കുടുംബശ്രീ പ്രസ്ഥാനമായി തോന്നോട് കൂടിയിട്ട് ഞങ്ങളും പുരുഷന്മാരെ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അധികാരവും. അപ്പൊ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കൂടുതൽ കൂടുതൽ ആളുകൾ. ഇപ്പം നേരത്തെ ഇവിടെയൊക്കെ ഒഴിവായിരുന്നു, ഇപ്പം ഇവിടെ ഇപ്പോഴും ഒഴിവാണ്. പക്ഷെ ആ കുറച്ച് മുന്നിക്കൊക്കെ നേരത്തെ ഒഴിവായിരുന്നു, ഇപ്പം അവിടെയൊക്കെ ആളുകളായിട്ടുണ്ട്. അപ്പൊ ഐഷു ആ കസേരയുടെ കാലിൻ്റെ കുറെ സാധനങ്ങൾ അവിടെ വീണാക്കണ്ട, ഒക്കെ എടുത്ത് കളിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട പ്രമേയം വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ സംരംഭകത്വ വർഷമായി ആചരിക്കുകയും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യപരിപാടികളും ആവിഷ്കരിക്കുക എന്നതാണ് നമ്മുടെ ഈ വർഷത്തെ ഈ വാർഷികാഘോഷത്തിന്റെ പ്രമേയം എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് പറയുകയാണ് 1000 പേർക്ക് 5 പേർ തൊഴിൽ കൊടുക്കണം, എന്ത് തൊഴിലാണ് കൊടുക്കുക? എന്തായാലും മുസ്തഫ പോകുന്നതുകൊണ്ട് എനിക്കൊരു ഉപകാരം കിട്ടി. ഐഷുവിനെങ്ങനെ നോക്കുക, ഓനിക്ക് പണി. ഓല് രണ്ടാൾക്കൂടി മുട്ടായിയൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു ഇന്ന് കഴിക്കാൻ കേട്ടോ. ഐഷുവിന് കഴിയുമ്പോൾ ഓരോ മുട്ടായി കൊടുക്കണ്ടായത് മുസ്തഫയെ അടിച്ച് മാറ്റിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരുപാട് ആളുകൾ ഗസ്റ്റുകളായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആളുകൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബാക്കിലൊക്കെ നിറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇതിൽ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ അവർക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളുടെ സാധ്യത അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി, കാരണം ഒരുപാട് ആളുകളുണ്ടാവും പിന്നെ വിദ്യാഭ്യാസം ഉള്ളതും അതുപോലെ തന്നെ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സാധ്യത എന്ന് പറയുന്നത് നല്ലത് തന്നെയല്ലേ. പിന്നെ കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ ആയ സമയത്ത് നല്ല ഉള്ളിവടയും ചായയൊക്കെ കൊണ്ട് ഒരു ഒരേപോലെ യൂണിഫോം ഇട്ട നമ്മളെ എന്താണ് പഞ്ചായത്തിലെ മെമ്പർമാരെ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങൾ കേട്ടോ, അല്ലാതെ പഞ്ചായത്ത് മെമ്പർമാരെന്നല്ലേ ഉദ്ദേശിച്ചത്, അവിടുത്തെ ഓരോ അംഗങ്ങൾ അതായത് CDSമാരും അങ്ങനെയുള്ള ഓരോ ആളുകളും ഒരുപോലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവരൊക്കെ ഫുൾ ആക്റ്റീവായിട്ട് നല്ല ചായയും അതുപോലെ തന്നെ ഉള്ളിവടയ്ക്ക് എല്ലാവർക്കും ആളുകൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
apa kudumbashri angenla sambangal ka paranjati ayir baad kettu pashi ingane varshika aghoshaka njan aadiyayittu kaananatte aaru parayanum kettittilla apa ee oru video il ninnu njan ulpaduthunu ennu parna kaiyale njan ulgadana chadangukalu maatre idil ulpaduthunullo to ini oru baad kala paripadi undu paattayittum dance aayittum oru baad nalla items undu pinne njan oru paattu paadittu oru cinema paattu enikku oru avasaram kittiyappo njan peru eduthittundayirunnu nirbandhayittu oralodu pangedukkan parneyindu njangala aaru kudumbashrinte ആര് ഗ്രൂപ്പ് നമ്മ ഞാനൊരു പാട്ടിന് കൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ നടപ്പിലാക്കുക പ്രാദേശിക സർക്കാരിലൂടെയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്തില് ഒരു നിശ്ചിതമായ പ്രവൃത്തിയല്ല ഉണ്ടാവുക എന്തൊക്കെയാണോ സർക്കാരുകൾ പഞ്ചായത്തുകളിലൂടെ മറ്റുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഒരുപാട് ലെങ്ത് കൂടും ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സ്റ്റേജൊക്കെ അവർ ഒഴിവാക്കി അവിടെ ഇനി കലാപരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ പാട്ട് ഒരു പാട്ടോടുകൂടി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആളുകൾ ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് നോക്കി നോക്ക് ഇവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വെള്ളിമണി തിരയിലേ